കമലു ഇത് ദൂഹിച്ചവളെയാണോ മീനാക്ഷി ശേഷാദ്രിയാണോ? ആരെങ്കിലും ആവട്ടെ, ഒന്നും മിണ്ടായിരിക്കും. നിർത്തടാ, പത്ത് ചപ്പാത്തി പറ്റാനാണോ ഇത്ര സമയം? മോൻ കൊണ്ടുപോയി കളിച്ചോ. നീ ആരോ വന്നിരിക്കുന്നു, ഒരു സ്ഥലത്തിരുത്തി അവിടെ ഇരിക്കും ഗണപതി പോലെ. ഒന്ന് പോയി നോക്ക്, ഒന്ന് പോയി കഥ ഉറക്കും മനുഷ്യ. ഹരിയോ ഗോവിന്ദ്, നീ ഇങ്ങോട്ട് വാ. ഹരിയോ ഗോവിയേട്ടൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഇരിക്ക്, ചിത്രഹാർ കഴിയാറായി. ഞാൻ ചിത്രഹാർ കാണാൻ വന്നൊന്നുമല്ല, ആദ്യം തന്നെ അത് നോക്കി കണ്ണും ചെക്കും കേക്കട്ടെ. അയ്യേ ന്യൂസ് ആയി ഗോപിയേട്ടാ, ഒന്ന് ടി വി ഓഫ് ചെയ്തേ. ഓയ് ഓഫ് ചെയ്യടി, നീ ഇരിക്ക്. എന്ത് പണിയായി കാണിച്ചത്? എന്ത് പണി? ഗോവിന്ദേട്ടൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? സംഭവിച്ചാൽ എന്താ, തങ്കം പോലത്തെ ഒരു പെണ്ണല്ലേ? തങ്കം പോലത്തെ പെണ്ണിനെ അവളെ തന്ത വന്ന് വിളിച്ചോണ്ട് പോയി. തന്ത ഒന്ന് വിളിച്ചോണ്ട് പോയത് ഞാൻ പറഞ്ഞിട്ടാണോ? അങ്ങനെയാ നല്ല തന്തമാര്. അല്ല ഇത് അതവളുടെ അസൂയുണ്ടാ. ദൈവമേ, എന്റെ കല്യാണത്തിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയില്ലല്ലോ. എനിക്ക് അബദ്ധം പറ്റിയല്ലോ, കൊള്ളാവുന്ന എത്ര ആലോചനകൾ വന്നതാ. അമ്മ നൂറുവട്ടം പറഞ്ഞതാ പാലക്കാട്ടുള്ള പലചരക്കടക്കാരനായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാന്ന്. അച്ഛന് നിർബന്ധം സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ വേണോന്ന്. ഇപ്പൊ അയാൾക്ക് പാലക്കാട്ട് നിറയെ കടകളാ, കാറും ബംഗ്ലാവുമായിട്ട് കഴിയുന്നു. ഭാഗ്യവാൻ, അതൊക്കെ അനുഭവിക്കാൻ എനിക്കും ഭാഗ്യം വേണം. കൊല്ലണം കഴിഞ്ഞ് വല്ലവരെയും കൂടെ പോകുന്നവരൊന്നും ഞങ്ങളുടെ തറവാട്ടിലില്ല. പിന്നെ എന്റെ തറവാട്ടിലുണ്ടോ? എന്നെ കൊണ്ട് പഠിപ്പിക്കരുത്. ഓ, കണ്ണന്റെ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇപ്പൊ അതിലും വലിയ പ്രശ്നം അല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരായി, ഇപ്പോഴും പാലക്കാടം പലചരക്കാണ് ഇവിടെ മനസ്സിൽ. എനിക്കും ആലോചനകൾ പലതും വന്നതാ. പത്ത് പവൻ തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ ചാടി വീണു. പത്തര മാത്രമുള്ള പെണ്ണുങ്ങളെ തഴഞ്ഞിട്ടാണ് പത്ത് പവന് വേണ്ടി ഈ ചടാക്കിനെ. പത്ത് പവൻ മാത്രോ? ഷോ, ഒന്ന് നിർത്തൂ. നീ ഒന്നും മിണ്ടാതിരിക്കടാ, പറ മനുഷ്യ. പത്ത് പവൻ മാത്രാ? പിന്നെന്താ തന്നു? പത്ത് സെന്റ് ഭൂമി തന്നെ. ഓണം കേറാ മുന്നേ 10 സെന്റ് ഭൂമി അവിടെ നിന്റെ ശവാടൊക്കെ നടത്തും. ഹരി, എന്നെവിടെ പോയിന്നതാ? എന്നെവിടെ പോയിന്നതാ? എന്നെ നിയന്ത്രിക്കല്ലേ നീ? ഞാൻ പറഞ്ഞു കേൾക്കും. വേണ്ട, ആ 10 സെന്റ് ഇതോടെ 10 സെന്റ് തന്നിട്ട് നീ വലിയ കാര്യമായിട്ട് എന്നെ ഓർത്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും നടങ്ങ്. നിന്നെ ഓർത്ത് ഞാൻ അടങ്ങുന്നു. നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലല്ലേ? ഇല്ല, എന്നാ ഞാൻ പോയിക്കോട്ടെ. പോയ്ക്കോ, പോയിക്കോട്ടെ. പോയി ചപ്പാത്തി പറ്റും മനുഷ്യ, കറി ഉണ്ടാക്കി വെക്ക്. ടി വിയിൽ കയറുടങ്ങാൻ സമയം, എനിക്ക് കാണണം. ഇവൾ ഇങ്ങനെ പോയാൽ ഞാൻ കയറെടുക്കേണ്ടി വരുമല്ലോ.